പറയുകയാണെങ്കിൽ രാജീവ് രവി സാറാണ് അല്ലെ. അപ്പൊ രണ്ടുപേരും നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, മൂത്തോനും ഒപ്പം തുറമുഖവും. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക്, നമ്മുടെ നാട്ടിലല്ല മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെ ആയിരുന്നു ഫുള്ളും ഷൂട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു സാറിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് വേറൊരു സ്ഥലത്ത്? രാജീവണ്ണനോട് ഷൂട്ട് ചെയ്യുന്നത് മൂത്തോൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ദിവസങ്ങളുണ്ട്, ഏകദേശം ഒരു മാസം ഫുള്ള് ഞങ്ങൾ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തു. രാജീവണ്ണനോട് സീൻ ചെയ്യുന്നത് ആസ് ആക്ടേഴ്സ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അതായത് നമ്മൾ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നും ഈ സീൻ ഈ ഓരോ ഷോട്ടുകളായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക വേണ്ട ഒരു പോയിന്റിലും. ഒരു പോയിന്റിലും അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് തടസ്സമായിട്ട് വന്ന് നിൽക്കില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഇമ്പാക്റ്റ് കൂടത്തേ ഉള്ളൂ രാജീവേട്ടൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. അതെങ്ങനെയോ ചിലപ്പോൾ അതേ ഒരു മേക്കറും കൂടെ ആയതുകൊണ്ടൊക്കെ അത് സാധിച്ചെടുക്കുന്നതായിരിക്കും. പ്രസന്ന സാറും രാജീവേട്ടൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ലാസ്റ്റ് പടവും രാജീവേട്ടനാണ് ഷൂട്ട് ചെയ്തത്, ഗാഡി ചിൽഡ്രൻ ഓഫ് ദ സൺ എന്ന് പറഞ്ഞിട്ടൊരു പടം. അപ്പോൾ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഓൾറെഡി ഉള്ളതാണ്. അവർക്ക് ഒരുപാട് നേരം നിന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഷോട്ടിന് മുമ്പ്. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങും. ഒരു സീൻ നമ്മളെന്താണെന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അതിനകത്ത് അത്ര എളുപ്പമുള്ള ഷൂട്ടൊന്നും ആയിരുന്നില്ല. ഒരു വണ്ടിക്കകത്തുകൊണ്ട് കുറേ സീക്വൻസ്, വണ്ടിക്കകത്ത് ഓരോ ഷോട്ടുകൾ മാറ്റി മാറ്റി വയ്ക്കാൻ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യണം. ഇപ്പോൾ രാജീവേട്ടൻ്റെ ടീമിൽ ചന്ദ്രകാന്ത് മാധവൻ എന്ന് പറഞ്ഞിട്ടൊരു ചന്ദ്രൻ ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ഡി ഒ പി ആണ്, ഗൂ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്ത ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ രാജീവേട്ടനെ കൂട്ടിയിട്ട് കുറേ റിഗുകളും പരിപാടികളൊക്കെ കാറിന് വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് സാധനങ്ങൾ, ഇത് കാറിൽ മൂവ് ചെയ്യുന്നു ക്യാമറ, അല്ലെങ്കിൽ സീറ്റ് മാറ്റിയിട്ട് ഇന്നൊരു സാധനം വെക്കുന്നു. അപ്പോൾ അവർ അവരുടെ സൈഡിൽ ഇംപ്രൊവൈസ് ചെയ്ത് അവർ അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫുള്ളി നമ്മുടെ സാധനം ചെയ്യുകയും ചെയ്യാം. ഇവരെല്ലാവരും കൂടെയാണ് ഇത് മേക്ക് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഫുള്ളി റിലാക്സ് ചെയ്ത് നമ്മുടെ പണി ചെയ്യാം. ഒരു ഷോട്ട് പോലും പോയി കാണേണ്ട ആവശ്യമൊന്നും ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അവർക്ക് ഓക്കെ ആണെങ്കിൽ എന്തായാലും നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര വലിയ ലക്ഷറിയാണ്.